ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫിഷ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 350 ഗ്രാം നെയ്മീൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിച്ച ശേഷം മീൻ ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഒരു മിക്സർ ജാറിലേക്ക് കഷണങ്ങളാക്കി വെച്ചിട്ടുള്ള 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 3 പച്ചമുളക്, 10-12 വെള്ളുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം മീനിട്ട് വറുത്തെടുക്കാം. മീൻ അധികം ക്രിസ്പി ആവാതെ 2 ഭാഗവും ഇതുപോലെ വറുത്തെടുത്ത് മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് മിക്സ് ചെയ്ത് തക്കാളി വേവുന്നത് വരെ 3-4 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളി നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ ചേർത്ത് മസാല കൊണ്ട് ഒന്ന് പൊതിഞ്ഞ ശേഷം കുറച്ച് മല്ലിയില ഇട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ബിരിയാണിക്കുള്ള മീൻ മസാല തയ്യാറായിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചൂടായ ശേഷം ഇതിലേക്ക് 1/2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് വറുത്ത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് മാറ്റിവെക്കാം. ബാക്കി വന്ന ഈ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ചേർത്ത് ചൂടാക്കാം. ഇതിലേക്ക് 2 കഷ്ണം കറാമ്പട്ട, 2 ഏലക്കായി, 2 കറാമ്പൂ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ 2 കപ്പ് ജീരകശാല അരി ചേർത്ത് വറുത്തെടുക്കാം. ഇത് 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അരി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം തീ കുറച്ച് വെച്ച് അടച്ചു വെക്കാം.
ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. വീണ്ടും മസാലയും റൈസും ഇട്ട് കൊടുക്കാം. മസാല ഇടുന്ന സമയത്ത് മീൻ വേണമെങ്കിൽ മാറ്റിവെച്ച് ഗാർണിഷ് ചെയ്യുമ്പോൾ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. കളർ വേണമെങ്കിൽ കുറച്ച് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം. ഇനി ഒരു തവ ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് തീ ഏറ്റവും കുറച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫിഷ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.